നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇപ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയിരിക്കുന്നത് അതായത് ഒരു സൂപ്പർ സ്റ്റാറായ മലയാളി നായികയെ വിദേശ രാജ്യത്തെത്തിച്ച് ഒരു പറ്റം കാബാലികർ കൂട്ട ബലാത്സംഗം ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് ഹെമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ നടിയെ ആക്രമിച്ച സംഭവങ്ങളും ഒക്കെ ചർച്ചയായി വരുന്ന സാഹചര്യത്തിൽ ഇനി സമൂഹത്തിന് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതലായി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുന്നത് മലയാളത്തിലും അതുപോലെ അന്യഭാഷാ ചിത്രങ്ങളിലും ഒരുപോലെ തന്നെ ഒരേ സമയം അഭിനയിച്ചിട്ടുള്ള നിരവധി ആരാധകരുണ്ടായിരുന്ന താൻ പോലും ആരാധിക്കുന്ന ഒരു നടിക്കാണ് അമേരിക്കയിൽ ന്യൂയോർക്കിൽ വെച്ച് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നു കണ്ടതും കേട്ടതും എന്ന എപ്പിസോഡിലൂടെയാണ് ആലപ് അഷ്റഫ് ഇക്കാര്യം തുറന്നു പറയുന്നത് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്ന താര ആർട്സ് വിജയനാണ് നടിയെന്ന് അങ്ങനെ ഒരു ഗുരുതര സാഹചര്യത്തിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും രക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ പുതുതലമുറയ്ക്ക് ഒരു പാഠമായി മാറാൻ വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ താനിത് തുറന്നു പറയുന്നതായും ആലപ്പി അഷ്റഫ് പറയുന്നു യൂട്യൂബ് ചാനലിലൂടെ ആലപ്പി അഷ്റഫ് പറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മിമിക്രി എന്ന രീതിയിൽ അതൊരു കലാരൂപമായി ആദ്യമായി അമേരിക്കയിൽ എത്തിച്ചത് താനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അന്ന് താനും ബേബി ശാലിനിയും രോഹിണിയും ചേർന്ന് ഒരു ചെറിയ ഗ്രൂപ്പ് അമേരിക്കയിലേക്ക് പ്രോഗ്രാം ചെയ്യാനായിപ്പോയി വലിയ വിജയമായിരുന്നു ആ പ്രോഗ്രാം അവതരിപ്പിച്ചതിലൂടെ നേടിയത് അതിൻ്റെ സ്പോൺസർ ചെയ്തതാകട്ടെ താരാർട്സ് വിജയനായിരുന്നു വിജയട്ട എന്നാണ് സ്നേഹപൂർവ്വം ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ വിളിക്കാറുള്ളത് തിക്കറിശിയുടെ കാലം തൊട്ട് തന്നെ ഇന്നത്തെ തലമുറ വരെ എല്ലാ വർഷവും അദ്ദേഹം പ്രോഗ്രാം ചെയ്യാറുണ്ട് ഇന്ന് ഈ സംഭവം താനിവിടെ തുറന്നു പറയാൻ പോകുന്നതിൽ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷി അത് വിജയേട്ടൻ മാത്രമാണെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട് മലയാളത്തിൽ നസീർ സാറിന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു നടിയാണ് ഇവർ അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഒട്ടനവധി ആരാധകരുള്ള നടിയാണ് താനൊക്കെ തന്നെ ചെറുപ്പകാലത്ത് അവരുടെ വലിയ ഫാനായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് കൂട്ടിച്ചേർക്കുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂത്തിനെ ആകർഷിക്കുന്ന അവരുടെ ഒരു പടം ഭയങ്കര ഹിറ്റായിരുന്നു അത് വീണ്ടും പല ഭാഷകളിലും റീമേക്ക് ചെയ്തു ചിലതിലൊക്കെ അവർ തന്നെയാണ് നായികയായിട്ട് അഭിനയിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് അമേരിക്കയിൽ നിന്നും ഒരു ഫോൺ എത്തുന്നത് ഹിന്ദിയിലെ ആൾക്കാരാണ് അവരോട് സംസാരിച്ചത് അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ആയിട്ട് സംസാരിച്ചു എന്തായിരുന്നാലും മലയാളികളല്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് വിളിച്ചവർ പറഞ്ഞത് ഒരു പടം അവിടെ ഷൂട്ട് ചെയ്യാനായി തുടങ്ങി അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ അതൊരു വലിയ റോളാണെന്നായിരുന്നു പറഞ്ഞത് അവരെ കിട്ടണമെന്ന് ഡയറക്ടർ നിർബന്ധം പിടിക്കുന്നുവെന്നും അവരോട് ബോധിപ്പിച്ചു ഈ നായിക പാവം അത് വിശ്വസിച്ചു അവർ അത് ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകി ബാക്കിയുള്ള ഡീലിംഗ്സ് ഒക്കെ അവർ തമ്മിൽ സംസാരിച്ചു എഗ്രിമെന്റുമായി പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിസ അയച്ചു കൊടുത്തു അവർ നേരെ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു എയർപോർട്ടിൽ വന്നിറങ്ങിയ അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ന്യൂയോർക്കിലെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്ത് വിശ്രമിക്കാനായി പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ രണ്ടുപേർ അവരുടെ മുറിയിലേക്ക് എത്തിയെന്നും അവരുടെ പെരുമാറ്റ രീതികളൊക്കെ കണ്ട് നടി അന്താളിച്ചു പോയി എന്നും ആലപ്പു അഷ്റഫ് പറയുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി താൻ പെട്ടുപോയി എന്നും വലിയൊരു കുരുക്കിലേക്കാണ് താൻ വീണിരിക്കുന്നതെന്നും അവർ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ശരിക്കും ഇവർ സിനിമാക്കാരോ സിനിമയുമായി യാതൊരുവിധ ബന്ധമോ ഉള്ളവർ അല്ലായിരുന്നുവെന്നും ആലപ്പിയാഷഫ് പറയുന്നു അവരെല്ലാം ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു അണ്ടർവേൾഡ് ഗ്യാങ്ങിൽ പെട്ടവരായിരുന്നു ഈ ഗ്യാങ്ങിന്റെ ഒരു പ്ലാനിംഗ് ആണ് നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ആ നായികയെ കിണിയിൽ വീഴ്ത്തിയത് താൻ അകപ്പെട്ടുപോയെന്നറിഞ്ഞ അവർ കൈകൂപ്പി അപേക്ഷിച്ചു ഉറക്കെ നിലവിളിച്ചു അവരുടെ നിലവിളികൾ ആര് കേൾക്കാൻ പീഡനം വീണ്ടും തുറന്നുകൊണ്ടേയിരുന്നു കൊടും ക്രിമിനലുകളുടെ ഇടയിൽപ്പെട്ട അവർ ദയയ്ക്ക് വേണ്ടിയായി യാചിച്ചു ആര് കേൾക്കാൻ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് അവർ തൻ്റെ അന്ത്യം ഇവിടെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു തന്നെ രക്ഷപ്പെടുത്താൻ പോലും ആരുമില്ല തനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആലോചിച്ച് ദിവസങ്ങൾ എണ്ണി എണ്ണി നീക്കി അങ്ങനെ അവരെ നിരീക്ഷിക്കാനായി സെക്യൂരിറ്റിക്കാരെയും ഏർപ്പാട് ചെയ്തു അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ അവിടെ കിട്ടും പക്ഷേ ഇങ്ങനെ ഒരു ട്രാപ്പിൽ കിടക്കുകയാണ് ഒരു ദിവസം എല്ലാവരും പെട്ടെന്ന് വെളിയിൽ പോയ സമയത്ത് അവർ താരആ്സ് വിജയനെക്കുറിച്ച് ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ നമ്പർ അവർക്ക് കാണാപാഠമായിരുന്നു എന്നാണ് ആലപ്പിയ ഷെഫ് പറയുന്നത് പെട്ടെന്ന് തന്നെ ലാൻഡ് ഫോണിലൂടെ വിജയട്ടനെ ബന്ധപ്പെട്ടു ഭാഗ്യത്തിന് അദ്ദേഹം ഫോൺ എടുത്തു നടന്ന സംഭവങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു അദ്ദേഹം ആകെ അന്താളിച്ചു അന്ന് ന്യൂയോർക്കിൽ ടെലികോം എക്സ്ചേഞ്ചിലാണ് താര വിജയൻ ജോലി ചെയ്യുന്നത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഫോൺ വന്ന ഏരിയ മനസ്സിലാക്കി ആ കെട്ടിടം മനസ്സിലാക്കാനായി മുന്നോട്ട് പോയി പക്ഷേ കെട്ടിടം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെയിറ്റ് ചെയ്യൂ ഞാനിപ്പോൾ എത്താമെന്നുള്ള മറുപടി ആയിരുന്നു അദ്ദേഹം ന്യൂജേഴ്സിയിലാണ് താമസിക്കുന്നത് അവിടെ ഒന്നും വളരെ വേഗത്തിൽ കോൾ വന്ന മേഖലയിലേക്ക് പോയി ഇവിടെ പോകണമെന്നറിയില്ല ആ സമയത്തിനുള്ളിൽ ആ സംഘം അവിടെ തിരിച്ചെത്തുകയും ചെയ്യും അതിന് മുൻപ് അവിടെ നിന്നും അവരെ രക്ഷപ്പെടുത്തണം അങ്ങനെ ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത് അവരോട് വിചേട്ടൻ ജനൽ തുറക്കാനായി പറഞ്ഞു ജനൽ കൂടി എന്ത് കാണാമെന്ന് ചോദിച്ചു അവർ അവിടെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ തന്നെ രൂപം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഒപ്പം അടുത്തുണ്ടായിരുന്ന ബോർഡുകൾ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു അത് വെച്ച് ഏകദേശ ധാരണയോടുകൂടി ഐഡിയ മനസ്സിലാക്കി മുന്നോട്ട് പോയി അവരോട് എൻ്റെ വണ്ടി ഈ സ്ഥലത്തുണ്ട് പെട്ടെന്നിറങ്ങി വരാനായി ആവശ്യപ്പെട്ടു അവർ അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് പെട്ടെന്നിറങ്ങി താഴെ വന്ന് വിജയേട്ടൻ്റെ വണ്ടിയിൽ കയറി ഈ രംഗങ്ങൾ പല സിനിമാക്കാർക്കും അറിയാവുന്നതുകൊണ്ട് പല സിനിമയിലും ഈ രംഗം ചിത്രീകരിച്ചിട്ട് പോലുമുണ്ട് അങ്ങനെ വിജയേട്ടൻ പെട്ടെന്ന് വണ്ടി ഒറ്റ വിടലായിരുന്നു ന്യൂയോർക്ക് എയർപോർട്ടിലേക്കാണ് യാത്ര തിരിച്ചത് വേറെ ഏതെങ്കിലും ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചാൽ അദ്ദേഹത്തിന് കൂടി പ്രശ്നമുണ്ടാകുമെന്ന് കരുതി മറ്റെങ്ങും തങ്ങാതെ നേരെ എയർപോർട്ടിലേക്ക് തന്നെയാണ് വണ്ടി കയറ്റിയത് അവിടെ അന്നത്തെ കാലത്ത് അതൊക്കെ എളുപ്പമായിരുന്നു അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്തു അപ്പോഴേക്കും നടിയെ തട്ടിക്കൊണ്ടുപോയ ഗ്യാങ് വെളിയിൽ വന്നു കാവൽ നിൽക്കുന്നത് അവർക്കുള്ളിൽ നിന്ന് കാണാമായിരുന്നു എന്നാണ് വിജേട്ടം പറഞ്ഞത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തന്നെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്ത സമയത്തുള്ള ഒരു ഫ്ലൈറ്റിൽ കയറ്റി അവരെ നാട്ടിലേക്ക് തിരിച്ചയച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുപോലും തങ്ങളെ എല്ലാവരെയും എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ഒരുപക്ഷെ ഈ സംഭവം എല്ലാവർക്കും അവിശ്വസനീയമായി തന്നെ തോന്നിയേക്കാം പക്ഷേ ഇതെല്ലാം നൂറ് ശതമാനം സത്യസന്ധമായ സംഭവമാണ് എന്തുകൊണ്ടിതിപ്പോൾ തുറന്നു പറയുന്നു എന്ന് ചോദിച്ചാൽ ആ നടിക്ക് ഒരിക്കലും ഇത് വെളിപ്പെടുത്താൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊരു ഗുണപാഠമാകട്ടെ എന്ന് വിചാരിച്ചാണ് താൻ ഇത് തുറന്നു പറയുന്നത് അതാണല്ലോ രാധിക ശരത്കുമാർ ക്യാരബാനിലെ ഒളി ക്യാമറയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്ന ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞത് അന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പറയാൻ പറ്റുമായിരുന്നില്ല ഇപ്പോൾ ഹേമാ കമ്മിറ്റിയും റിപ്പോർട്ടുമൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി അലേർട്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു ഗുണപാഠമായിരിക്കട്ടെ എന്ന് കരുതിയാണിത് പറയുന്നത് അതുപോലെ താൻ പറയുന്നു വരും തലമുറയ്ക്ക് എന്തെങ്കിലും പ്രയോജനമാകട്ടെ അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത് ചതിക്കുഴിയിൽപ്പെടാതെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നും അദ്ദേഹം എടുത്തു കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്